ഹായ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പൊ എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് എന്ത്യെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്തായാലും ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഗുഡ് മോർണിംഗ് ആടു ബേബ്. നാണം ആദ്യം രാവിലെ നാണം, അതുകൊണ്ട് നാണമൊക്കെ മാറി വന്നിട്ടുണ്ട് ആടു ബേബ്. കൊച്ചിന് ടാറ്റ മാത്രമേ പറയാൻ അറിയുള്ളൂ, ഹായ് എന്നും പറയാൻ അറിയില്ല. കൊച്ചിന് തല കാണിച്ചു കൊടുത്താണ്, തല കാണിച്ചോട്. കൊച്ചിന് കുറച്ച് എനർജി ഡ്രിങ്ക് കിട്ടിയാലേ കൊച്ചു റെഡി ആവുള്ളൂ. തല കാണിച്ചു കൊടുത്താണ്, നാക്ക് കാണിച്ചു കൊടുത്താണ്, നാക്ക് നാക്ക് എനർജി ഡ്രിങ്ക് കിട്ടിയാലും കൊച്ചിന് പാല് കിട്ടിയാലും കൊച്ചു പൂച്ച വിളിക്കുന്നതാണ് കൊച്ചു കേൾപ്പിക്കുന്നത്. തല കാണിച്ചോടു കുത്തിരി, തല കാണിച്ചോടു. ആദ്യ കുട്ടിക്ക് എനർജി ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട്. നാക്ക് ഇവിടെ നാക്ക് പശുവിനെയാണ് കൊച്ചു വിളിക്കുന്നത്. നാക്ക് നാക്ക് അപ്പൊ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ട് ഒരു ചായ കുടിക്കും. രാവിലെ ഫുഡൊക്കെ ഞാൻ ചിലപ്പോഴേ കഴിക്കാറുള്ളൂ. എല്ലാരും ഒരു ക്യു എൻ എ ചോദിച്ചിട്ടുണ്ട്, മിന്നു പിന്നെയാണ് വെയിറ്റ് കുറച്ചത്. അതിന്റെ ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ മാത്രമല്ല മുട്ട നല്ല വെയിറ്റ് കുറഞ്ഞു. മുട്ടയുടെ വെയിറ്റ് എത്ര കുറഞ്ഞു? 13 കിലോ. അപ്പൊ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ രാവിലെ കുടിക്കുമായിരുന്നു. എന്താ ചിയാസീഡ് കുതിർത്ത് വെക്കുന്നത്? നൈറ്റ് കുതിർത്ത് വെച്ചിട്ട് കുടിക്കുന്ന പറയും. കുടിക്കുന്നതിന് കുറച്ചു മുമ്പ് കലക്കി എടുത്താലും ഞാൻ രാത്രി കലക്കി വെക്കുമായിരുന്നു. ജോലിയാണ് തൈ, ഒരു ക്ലീനിങ്ങും. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് കാണാം. എന്ന് രാവിലെ പൂജ ഞാനും കൂടി മോർണിംഗ് വാക്കിന് പോവും. എന്നും പോവും പൂജനെ കണ്ട്. ഒരു 15 മിനിറ്റൊക്കെ നമ്മള് ഈ കാട്ടിലൊക്കെ നിന്നിട്ട് വരും. നടക്കാറങ്ങിയപ്പം ഭയങ്കര മഴ, അങ്ങനെ നമ്മൾ ഓടി താഴത്തെ വീട്ടിൽ വന്നിങ്ങനെ നിൽക്കുക. ഇപ്പൊ അമ്മ നമ്മളെ വിളിക്കാൻ പറ്റും. ഇതുകൊണ്ട് എവിടെ പോടു അമ്മത്തിങ്ങോട്ട് അറിയുമോ അമ്മ? യെസ്, കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പട്ടി ചന്തയ്ക്ക് പോയി എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മൾ ഇനി വീട്ടിൽ പോവാണ്. പോവല്ലേ പോജോ? പോവാം, വീട്ടിൽ പോവാം. പോജോ ആകെ നനഞ്ഞു കുളിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് വീട്ടിൽ പോവാം. നമ്മൾ ആദ്യ കുട്ടി കുടിച്ച് സുന്ദരനായിട്ട് നിൽക്കുകയാണ്. ഒരു കരച്ചിലൊക്കെ കളഞ്ഞിട്ട് നിൽക്കുകയാണ്. കൊച്ചിന് ഫോൺ വേണം, പക്ഷെ നമ്മൾ ഫോൺ കൊടുക്കൂല. കൊച്ചിന്റെ തല ഒന്ന് കാണിച്ചു തരുമോ? ആ കൊച്ചു തല കാണിച്ചു, ബേക്കി കൂടെയാണ് കാണിച്ചത്. ഹായ്, ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കാൻ വന്നതാണ്. ഞാൻ ഇന്ന് വന്നപ്പോ ലേറ്റ് ആയി. നമ്മള് സാധാരണ 10:30 ആകുമ്പോഴാണ് വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. ഞാൻ കട വരെ പോയിരുന്നു, അപ്പൊ ലേറ്റ് ആയി പോയി ഇത്തിരി. ഹായ്, അടുത്ത് നമ്മൾ കണ്ടന്റ് വീഡിയോ എടുക്കാൻ പോവാണ്. മിന്നു ചേച്ചി അമ്മയായിട്ടും ഞാൻ ചേച്ചിയുടെ മോളായിട്ടും മുക്തേച്ചാലാണ് ഉപദേശിക്കുന്ന ഒരു ആന്റി, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാൻ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. പറഞ്ഞു പോജോ അവിടെ ഇരട്ടി പണി ആയിട്ടിട്ടേക്കുവാണ്. യെസ് പോജോ, മിണ്ടായിരി മിണ്ടായിരി. ഭയങ്കര അനുസരണ ഉള്ള ഒരു ഡോഗ് ആണ് നമ്മുടെ പോജുകുട്ടി. പോജു വിട്. അപ്പൊ പോവാതിരിക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ? മുന്നേ നമ്മുടെ ആദ്യകുട്ടി അവിടെ ഉറങ്ങി. ആദ്യകുട്ടി ഉണരുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോ എടുക്കണം. നമ്മള് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ ആദ്യം ഉണങ്ങി.
മാമിയാണ് മിന്നു ചേച്ചി ഉറക്കണത് കണ്ടു മുത്തേച്ചി നോയിക്കൊണ്ട് നിൽക്കുവാണ്. പത്ത് മിനിറ്റ് ഉറക്കത്തിന് ശേഷം നമ്മുടെ ആദ്യ കുട്ടി എണീറ്റു. നമ്മുടെ ആദ്യ കുട്ടിക്ക് ബർത്ത്ഡേ കിട്ടിയ ഗിഫ്റ്റ് ആണ് ജുബ്ബ. വലുതാണ് കേട്ടോ ആദ്യ കുട്ടി. നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് ഉച്ചക്ക്. സമയം 1 മണിയാവാറായി. അപ്പൊ ഇനി ഫുഡ് കഴിക്കാൻ പോവാ. സ്വന്തമായിട്ടൊരു പ്ലേറ്റ് ഉണ്ട്. ഇത് എന്റെ പ്ലേറ്റ് ആണ്, ഇതിൽ ഞാൻ ചോറ് കഴിക്കത്തുള്ളൂ. ഇതാണ് എന്റെ പ്ലേറ്റ്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് ചോറ്, മീൻകറി, അച്ചാറ്, ചക്ക. ഞാൻ മീൻകറി മാത്രമേ കഴിക്കത്തുള്ളൂ, മീൻ കഴിക്കത്തില്ല. ചില മീനൊക്കെ കഴിക്കത്തുള്ളൂ, ചൂരയൊക്കെ കഴിക്കും. അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മാങ്ങ അച്ചാറും. പിന്നെ ചക്ക കഴിക്കും. അപ്പൊ നമുക്ക് കഴിച്ചു കാണാം. ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി ഒരു 2 മണി കഴിഞ്ഞാണ്. അപ്പൊ ഒരു 4 മണി 4:30 വരെയൊക്കെ ഞാൻ കിടക്കും. കിടന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരുമാതിരിയാണ്. നമ്മളെല്ലാവരും കിടക്കും. ഈ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. സോ വീഡിയോ എടുക്കുന്നതല്ല, വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. എല്ലാ വീഡിയോസും ഞാൻ എഡിറ്റ് ചെയ്ത് ഈ ഒരു ടൈമിൽ ഞാൻ എഡിറ്റ് ചെയ്ത് വെക്കും. ഉറങ്ങത്തൊന്നുമില്ല, ഞാൻ ഉറങ്ങൂല ഉച്ചയ്ക്ക്. അപ്പൊ ഇനി ഈവനിങ്ങിൽ കാണാം. അപ്പൊ ഈവനിങ് ആയിട്ടുണ്ട്. ഇനി ഒരുപാട് ജോലിയുണ്ട്. ഇനിയിപ്പോൾ മിറ്റം അടിക്കണം, അതുപോലെ തന്നെ വിളക്ക് കൊളുത്തണം, വിളക്ക് തേക്കണം, കുളിക്കണം. ഞാൻ ഇനി മിറ്റം തൂക്കാൻ പോവുകയാണ്. ചൂല് മിറ്റം തൂക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ തൂപ്പൊക്കെ കഴിഞ്ഞു. ആദ്യ കുട്ടിയുടെ ഇരിപ്പുണ്ട്. മോനു ഫോൺ വിളിക്കുക. അമ്മ എവിടെ ഓട്ടട ചൂടാണ് ഗൈസ്. അമ്മയുടെ ഓട്ടട അടുപ്പിൽ 2 എണ്ണം മുക്തയുടെ സ്പെഷ്യൽ ചായ. ഇതാണ് ഇന്നത്തെ ഈവനിങ്. നമ്മുടെ ഓട്ടടയും ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടിക്ക് മിറ്റത്തിറങ്ങാൻ ഭയങ്കര ബഹളം. അങ്ങനെ ഞാൻ എടുത്തോണ്ട് വന്ന് മണ്ടയിൽ, ടെറസിന്റെ മണ്ടയിലാക്കി കൊടുത്ത്. അങ്ങനെ ചെറുക്കാൻ ഭയങ്കര ഓട്ടം കളിയും. പയ്യെ പോണേ. അത് മണ്ടയിൽ കയറി നനങ്ങിയതിന്റെ റിസൾട്ട് ആണ്. നല്ല വൃത്തിയായിരിക്കണം കൊച്ച്. കുളിക്കാൻ പോ, ടാറ്റ. ഞാനും കുളിക്കാൻ പോവാണ്. ഞാൻ കുളിച്ചിട്ട് വരാം. ഞാൻ കുളിച്ചു, വിളക്ക് കൊളുത്തി. ഇനി ഞാൻ ഇവിടെ ഇരിക്കുവാണ്. ഇനിയിപ്പോ 7 മണിയാകുമ്പോ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തു, ഇനി ടാഗും കാര്യങ്ങളും ചെയ്താൽ മതി. അൺലിസ്റ്റ് ചെയ്തേക്കുക. അടുത്ത പരിപാടി ഇനി വേറെ ഒന്നുമല്ല. വൈകിട്ടാകുമ്പോ പൂജോനെ കൊണ്ടൊരു പരേഡ് പോണം. മുന്നര വീട്ടിലൊക്കെ പൂജയ്ക്ക് പോണം വൈകിട്ടാകുമ്പം. അപ്പൊ ഇനി പോജോനെ കൊണ്ട് ഒരു കറക്കം. അങ്ങനെ മുന്നേ നമ്മൾ കണ്ടുമുട്ടിയിരിക്കണം. മുന്നേ കുളിയുന്നതിനൊക്കെ കഴിഞ്ഞു ഈറനോടെയാണ് നിക്കുന്നത്. വിളക്ക് കൊളുത്തി. എവിടെ വിളക്കാ? ഓക്കെ, അപ്പൊ എല്ലാം കഴിഞ്ഞോ? ഓക്കെ, ടാറ്റാ. ഞാൻ പോണേ, ടാറ്റാ, ബൈ. നമ്മളെല്ലാവരും വീണ്ടും മുകളിൽ വന്നു. നമ്മളെല്ലാവരും കുടുംബ സംഘമാണ് ഗൈസ്. അപ്പൊ നൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നൈറ്റിലെ ഫുഡ് എന്ന് പറഞ്ഞാലും ഞാൻ രാത്രി അധികം ഫുഡ് കഴിക്കാറില്ല. അപ്പൊ ഇന്ന് കഴിക്കാൻ പോകുന്ന ഫുഡ് ദോശയും ഓംപ്ലേറ്റും ചമ്മന്തിക്കറി. ഒരു ദോശ കഴിക്കത്തുള്ളൂ, പിന്നെ മുട്ട ഉണ്ടല്ലോ. ഓക്കെ, അമ്മയെ സഹായിക്കുകയാണ് ഗൈസ്. അമ്മയ്ക്ക് എന്നും ഞാൻ അമ്മയെ സഹായിക്കാറുണ്ട്. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് അമ്മയെ സഹായിക്കുന്നു. ഹായ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ ഇപ്പം കയറി കിടക്കാൻ പോവാണ്. 10 മണിയാകുമ്പോ ഞാൻ എല്ലാ ദിവസവും കയറി കിടക്കും. 10 മണിയാകുമ്പോ എനിക്ക് ഉറക്കം വരും. അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇത്രയും നാള് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തതിൽ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇതായിരിക്കും. ഇതാണ്, ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി
ചുമ്മാ ഉടായിപ്പായിരുന്നു തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ഒരു ഡേറ്റ് ഇങ്ങനെയൊക്കെ പോകുന്നേ ഉള്ളൂ, സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. ഇന്ന് നമുക്ക് എങ്ങും പോകണ്ടായിരുന്നു, വീട്ടിൽ തന്നെയായിരുന്നു ഇന്ന് ഫുൾ ടൈം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ പോവാണ് ഗൈസ്, ടാറ്റ ബൈ. ടാറ്റ.